ഹലോ മക്കളെ, അപ്പോൾ ഇനി നമ്മുടെ പ്രീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണല്ലേ. അപ്പോൾ ഈ ഒരു പ്രീ നീറ്റ് എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവരും വളരെ വാശിയോടു കൂടെ തന്നെ നല്ല പ്രിപ്പറേഷൻസൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, മിസ് എന്തൊക്കെ പോർഷൻസാണ് ഞങ്ങൾ കവർ ചെയ്യേണ്ടത്, അതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ സിലബസ് ആണോ അതോ നമ്മുടെ NCERT ആണോ പഠിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി പല പല ഡൗട്ടുകളുണ്ട്. അപ്പോൾ ആ ഡൗട്ടുകളെല്ലാതും ഈ ഒരു വീഡിയോയിലൂടെ മിസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർത്തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ശരിക്കും പറഞ്ഞ ഒരു നീറ്റ് എക്സാമാണ്, നമ്മുടെ എക്സാമിനർ നടത്തുന്ന നീറ്റ് എക്സാമാണ് നമ്മുടെ പ്രീ നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്ലസ് വൺ സ്റ്റുഡൻസിന് ഇത്തരത്തിലുള്ള ഒരു നീറ്റ് എക്സാം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നീറ്റ് എക്സാം എഴുതണം അല്ലെങ്കിൽ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇതിന് നിങ്ങൾക്ക് വെറുതെ വർക്ക് ചെയ്യുന്നല്ല, ഇതിന് നിങ്ങൾക്ക് ഒരു സമ്മാനം കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഏറ്റവും ടോപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് നമ്മുടെ 50,000 rupees ഒക്കെ ആയിരിക്കും സമ്മാനം കിട്ടുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ നീറ്റിൻ്റെ സിലബസ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രീ നീറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദേ മിസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നീറ്റിൻ്റെ സിലബസ്. ഇത് റിവൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വർഷം വന്നിട്ടുള്ള സിലബസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ എക്സാമും നടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ദേ മിസ് ഫിസിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് തന്നെ അല്ലാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് ഫിസിക്സിന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത്, ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ നിങ്ങൾ പ്ലസ് വണ്ണിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണോ പഠിച്ചിട്ടുള്ളത് അത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലസ് വണ്ണിൽ എൻ്റെ കുട്ടികൾ പഠിച്ച ചാപ്റ്റേഴ്സാണ് ഈ പ്രീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്, അതായത് പ്ലസ് വൺ പ്രീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ ഇതിലൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഏതൊക്കെയാണോ എൻ്റെ കുട്ടികൾ പഠിച്ചിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലസ് ഇതേ ഫിസിക്സ് ഉണ്ട്. ഫിസിക്സ് കഴിഞ്ഞ് കുറച്ച് അടിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മുടെ കെമിസ്ട്രി വരുന്നുണ്ട്. ഓക്കെ, കെമിസ്ട്രി കഴിഞ്ഞ് പിന്നെ അതേ അടിയിലേക്ക് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള PDF നോട്ടുകൾ മിസ് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നും ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഓരോ പല പല ചാപ്റ്റേഴ്സും അതിലേതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീ നീറ്റ് എക്സാം എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ പ്ലസ് വണ്ണിൽ കഴിഞ്ഞ് നിൽക്കുന്ന മക്കളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇതിൽ പ്രീ നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ NCERT ആണ്. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം NCERT എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീ നീറ്റ് എക്സാമിന് നമ്മുടെ NCERT ബേസ് ചെയ്തിട്ടായിരിക്കും നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ആരും മിസ്സാക്കരുത്. NCERT മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ദേ നമ്മുടെ ദേ ഓർഗാനിക് കെമിസ്ട്രി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതാണ് നിങ്ങൾ നമ്മുടെ പ്രീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവേണ്ടത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ദേ നിങ്ങൾ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദേ അടുത്തത് കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ദേ ബയോളജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി നോക്കുക ഓരോന്നിലും നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്. ഇതാണ് നമ്മുടെ മോർഫോളജിയും ഒക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അനാറ്റമിയും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു PDFൻ്റെ ലിങ്ക് നിങ്ങൾ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഏതൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ പ്രീ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മുടെ NCERTക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാക്സിമം കവർ ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻസൊക്കെ അടിപൊളിയായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ കാണാം.